സംസ്ഥാനത്തിന്റെ വികസനത്തിന് നിർണായകമാവുകയാണ് കിഫ്ബിയുടെ വിവിധ പദ്ധതികൾ. അടിസ്ഥാന സൗകര്യ വികസനത്തിന് കിഫ്ബി പദ്ധതികൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. വികസനം കിഫ്ബിയിലൂടെ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയും എറണാകുളം ജില്ലയിലെ പിറവവുമാണ്. കിഫ്ബി ഫണ്ടിലൂടെ വൻ വികസന കുതിപ്പിലാണ് തലസ്ഥാനത്തെ നെയ്യാറ്റിൻകര നിയോജക മണ്ഡലം. 136 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടന്ന മണ്ഡലത്തിൽ യാഥാർത്ഥ്യമാകുന്നത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്കൂളുകളുടെ വികസനമാണ്. റോഡ്, പാലങ്ങൾ, കുടിവെള്ളം, ആരോഗ്യ മേഖല തുടങ്ങി അടിസ്ഥാന മേഖലകളിലെല്ലാം കിഫ്ബി ഫണ്ട് സമഗ്രമായി വിനിയോഗിച്ചത് പ്രകടമാണ്. നമസ്തേ. 140 മണ്ഡലങ്ങൾക്ക് സമാനമായി തലസ്ഥാനത്ത് നെയ്യാറ്റിൻകര മണ്ഡലത്തിലും കിഫ്ബിയുടെ വികസന ഫണ്ടിൽ നിന്നും കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ ഏറെയാണ്. അത്തരത്തിൽ കിഫ്ബി നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് നെയ്യാറ്റിൻകര മണ്ഡലത്തിലേത് ഏതൊക്കെയാണെന്ന് നോക്കാം. നെയ്യാറ്റിൻകരയുടെ മുഖച്ഛായ മാറിയ വികസനമാണ് കിഫ്ബി ഫണ്ടിലൂടെ നിയോജക മണ്ഡലത്തിൽ നടപ്പിലാകുന്നത്. 136 കോടി രൂപയുടെ അടിസ്ഥാന വികസനങ്ങളാണ് കിഫ്ബി ഫണ്ടിലൂടെ നെയ്യാറ്റിൻകര നിയോജക മണ്ഡലത്തിൽ മാത്രം നടപ്പിലാകുന്നത്. കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിലെ ജനപ്രതിനിധികളെ സംബന്ധിച്ച് രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കപ്പുറമായി കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് ഗുണകരമാകുന്ന രൂപത്തിലേക്ക് കിഫ്ബി പ്രോജക്റ്റുകൾ ഗുണകരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും വീണ്ടും കിഫ്ബിയിലേക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രോജക്റ്റുകൾ നെയ്യാറ്റിൻകര നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് കിഫ്ബിയുടെ അംഗീകാരത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഒന്ന്, നെയ്യാറ്റിൻകര ടൗൺ മാർക്കറ്റ് ഫിഷ് മാർക്കറ്റിൽ പുതിയ ബിൽഡിംഗ് അടക്കം ഏകദേശം 3,62,00,000 രൂപയ്ക്ക് അത് ASI കിഫ്ബി പ്രോജക്റ്റ് അംഗീകരിച്ചു വേണ്ടിയാണ്. നെയ്യാറ്റിൻകര പട്ടണം നമുക്കറിയാം, ഒരു കാലത്ത് 2-4 തിയേറ്ററുകൾ ഉണ്ടായിരുന്നതാണ്. ഇന്നൊരു തിയേറ്ററും ഇല്ല. സിനിമ കാണണമെങ്കിൽ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കളിയിക്കുളയോ പോകേണ്ട ഒരു സ്ഥിതിയാണ്. നെയ്യാറ്റിൻകരയിൽ KSFDBC കിഫ്ബി വഴി 2 തിയേറ്ററുകൾക്ക് ആവശ്യമായിട്ടുള്ള അനുമതി നൽകിക്കഴിഞ്ഞു. അടുത്ത കിഫ്ബി മീറ്റിംഗിൽ അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ ആറാലുമോട് നഗരസഭ നൽകിയിട്ടുള്ള ഭൂമിക്കകത്ത് നമുക്ക് 2 തിയേറ്ററുകൾ നിർമ്മാണം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് കൈമാറാൻ വേണ്ടി കഴിയും. അപ്പോൾ ഞാൻ അത് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് പോകുന്നില്ല. എന്തായാലും തീർച്ചയായാലും കിഫ്ബി എന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക രംഗത്തെ ഇടപെടൽ ഈ കേരളത്തിലെ എല്ലാ മേഖലയിലും, വൈദ്യുതിയുടെ കാര്യത്തിൽ, കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ, നിരത്തുകളുടെ കാര്യത്തിൽ ഒക്കെയുള്ള കാര്യങ്ങളിൽ, ആശുപത്രികളുടെ വികസനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിഫ്ബി പ്രോജക്റ്റുകൾ വലിയ തോതിലുള്ള മാറ്റമുണ്ടായിട്ടുണ്ട്. പാർശാല മണ്ഡലത്തിൽ നിന്ന് അടർത്തി മാറ്റിയ നിരവധി പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് നെയ്യാറ്റിൻകര നിയോജക മണ്ഡലം. കിഫ്ബി ഫണ്ടിലൂടെ സമഗ്രമായ മാറ്റമാണ് നെയ്യാറ്റിൻകരയിൽ ഉണ്ടായിരിക്കുന്നത്. വർഷം പഴക്കമുണ്ടായിരുന്ന നെയ്യാറ്റിൻകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് വികസനത്തിന്റെ വലിയൊരു മുന്നേറ്റമാണ് കിഫ്ബി ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. 5 കോടി രൂപ കാര്യക്ഷമമായി ഉപയോഗിച്ചതിലൂടെ കിഫ്ബി വരുത്തിയ മാറ്റങ്ങൾ നെയ്യാറ്റിൻകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏറെയാണ്. വിദ്യാഭ്യാസ മേഖലയിലാണ് മണ്ഡലത്തിൽ വൻ കുതിപ്പുണ്ടായത്. നെയ്യാറ്റിൻകര ഹയർ സെക്കൻഡറി സ്കൂളിൽ 12 ക്ലാസ് മുറികളുടെ നിർമ്മാണം കിഫ്ബിയിലൂടെ യാഥാർത്ഥ്യമായി. 5,92,00,000 രൂപയുടെ സ്മാർട്ട് ക്ലാസ് റൂമുകളും കെട്ടിടങ്ങളും ഇവിടെ നടപ്പിലായി. യാതൊരുവിധ വികസന പ്രവർത്തനവും നടക്കാതെ വളരെ ഒരു പരിതാപകരമായ അവസ്ഥയിലായിരുന്ന സ്കൂളാണ്. സർക്കാരിൻ്റെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിൻ്റെ ഭാഗമായി 150 മണ്ഡലങ്ങളിൽ ഉള്ള സ്കൂളുകളെ മറ്റ് അവിടെ
വർക്കുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ നമ്മുടെ സ്കൂളിനെ തന്നെ എംഎൽഎ പരിഗണിക്കുകയും സ്കൂളിൻ്റെ പേര് കൊടുക്കുകയും സ്കൂളിൽ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിൻ്റെ ഭാഗമായി കെട്ടിടങ്ങൾ പണിയുന്നതിലേക്കായി കിഫ്ബിയിൽ നിന്ന് 5 കോടി രൂപ അനുവദിക്കുകയും അതോടൊപ്പം കുറവ് വന്ന ഫണ്ടിലേക്കായി എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 92 ലക്ഷം രൂപയുടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ സൗകര്യപ്രദമായി ഹയർ സെക്കൻഡറി കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാവുന്ന ക്ലാസ് മുറികൾ 14 ക്ലാസ് മുറികളും അതോടൊപ്പം അമ്യൂണിറ്റി സെൻറ്റർ എന്ന് പറയുമ്പോൾ കുട്ടികളുടെ ഉച്ചഭക്ഷണം ഉൾപ്പെടെയുള്ള അടുക്കള കിച്ചൺ അതുപോലെ ഹാള് ഇരുന്ന് കഴിക്കുന്നതിനുള്ള ഹാള് മറ്റ് കുട്ടികളുടെ എല്ലാ സൗകര്യപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നതിലേക്കുള്ള ഒരു അമ്യൂണിറ്റി സെൻറ്ററും പിന്നെ കുട്ടികളുടെ ബാത്റൂമുകൾ 2 ഹയർ സെക്കൻഡറിയിൽ മുകളിലും താഴെയും 2 ബ്ലോക്കിലും പ്രത്യേകം ചെയ്തിട്ടുണ്ട് അതുപോലെ അമ്യൂണിറ്റി സെൻറ്ററിൽ ചെയ്തിട്ടുണ്ട് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ ഹയർ സെക്കൻഡറിക്ക് പുതിയ ബ്ലോക്ക് വന്നപ്പോൾ തന്നെ ഹൈസ്കൂളിന് ആ പഴയ ഹയർ സെക്കൻഡറി ബ്ലോക്ക് ഉപയോഗപ്പെടുത്താനും അവർക്ക് മെച്ചപ്പെട്ട എല്ലാ സൗകര്യങ്ങളോടുകൂടിയ ക്ലാസ് മുറികൾ ലഭിക്കുന്നതിനുള്ള സാഹചര്യം ഇതിലൂടെ വരികയുണ്ടായി. മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്ക് പഠന നിലവാരം മെച്ചപ്പെടുത്താൻ കിഫ്ബിക്ക് കഴിഞ്ഞെന്ന് പ്രിൻസിപ്പൽ പറയുന്നു. കിഫ്ബി ഫണ്ടിൽ നിന്നും അനുവദിച്ച 5 കോടി രൂപയും നെയ്യാറ്റിൻകര നിയോജക മണ്ഡല MLA ശ്രീ കെ ആൻസലൻ അവരുടെ 2018-19 വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 92 ലക്ഷം രൂപയും വിനിയോഗിച്ചുകൊണ്ട് 14 ക്ലാസ് മുറികൾ ഉൾപ്പെടുന്ന ഹയർ സെക്കൻഡറി ബ്ലോക്കും അമ്യൂണിറ്റി സെൻറ്ററും നെയ്യാറ്റിൻകര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി 20/2/2020 പൂർത്തീകരിച്ച് ക്ലാസ് നടന്നു വരുന്നു. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് സൗകര്യപ്രദമായി ഇരുന്ന് പഠിക്കുന്നതിനുള്ള സൗകര്യം ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങൾ ഏറ്റവും തൃപ്തിയുള്ളവരാണ്. കുട്ടികൾക്ക് ആവശ്യമായ പഠന സൗകര്യങ്ങൾ ഈ ബ്ലോക്കിൽ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹൈസ്കൂൾ വിഭാഗത്തിലെ കുട്ടികൾക്കും ശരിയായി ഇരുന്ന് പഠിക്കുന്നതിനുള്ള ഒരു അവസരം ഇതിലൂടെ ലഭ്യമായിട്ടുണ്ട്. പെരുമ്പഴവൂർ, കുളത്തൂർ സ്കൂൾ, തിരുപുറം സ്കൂൾ, ഗവൺമെന്റ് UP സ്കൂൾ, പൊഴിയൂർ ഉൾപ്പെടെ 58 കോടി രൂപയാണ് വിദ്യാഭ്യാസ രംഗത്തേക്ക് കിഫ്ബി ഫണ്ടായി വിനിയോഗിച്ചത്. കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ പെരുമ്പഴൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, നെയ്യാറ്റിൻകര പെരുമ്പഴൂർ ഹൈസ്കൂൾ, നെയ്യാറ്റിൻകര ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, കുളത്തൂർ VHSC, കുളത്തൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, കുളത്തൂരുള്ള ടെക്നിക്കൽ സ്കൂൾ, കുളത്തൂർ ഗവൺമെന്റ് കോളേജ്, അതുപോലെ തന്നെ തിരുവറം സ്കൂള്, പരണിയ സ്കൂള്, ഐര സ്കൂള്, ഗവൺമെൻറ് UPS പൊഴിയൂർ തുടങ്ങിയിട്ടുള്ള സ്കൂളുകൾക്ക് വ്യത്യസ്ത നിരക്കിലുള്ള പണം കിഫ്ബി വഴി അനുവദിച്ച് പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ ഏകദേശം 58 കോടി രൂപയാണ് കിഫ്ബി ഫണ്ട് പ്രത്യേകമായി നമുക്ക് അനുവദിച്ച് നൽകിയിട്ടുള്ളത്. പാലങ്ങൾ, റോഡുകൾ തുടങ്ങി മണ്ഡലത്തിൽ മാറ്റങ്ങൾ കിഫ്ബി പ്രകടമാക്കി തുടങ്ങി. നെയ്യാറ്റിൻകര കോടതി സമുച്ചയത്തിനപ്പുറത്തുള്ളവർക്ക് നെയ്യാറ്റിൻകര ടൗണിലെത്താൻ കന്നിപ്പുറം പാലം നിർമ്മാണത്തിലൂടെ സാധിക്കും. കന്നിപ്പുറം പാലത്തിനായി 10.21 ലക്ഷം രൂപ കിഫ്ബി നൽകുന്നു. രണ്ടാമത്തെ പാലമാണ് മുള്ളറവിള ആയൻ പാലം. 15.27 കോടി രൂപയാണ് കിഫ്ബി ഇവിടെ വിനിയോഗിച്ചത്. കിഫ്ബിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട 2 പ്രോജക്റ്റുകളാണ് നെയ്യാറിന് കുറുകെയുള്ള 2 പാലങ്ങൾ. നെയ്യാറ്റിൻകര കോടതി സമുച്ചയത്തിൻ്റെ അപ്പുറത്തുള്ള ആളുകൾക്ക് പെട്ടെന്ന് നെയ്യാറ്റിൻകര ടൗണിൽ എത്തുന്നതിന് വേണ്ടിയുള്ളതാണ് കന്നിപ്പുറം പാലം. ദീർഘകാലത്തെ ആവശ്യമാണ്. ഏകദേശം 1.5 നൂറ്റാണ്ടിലേറെ ആ പ്രദേശ ജനങ്ങളുടെ ചിരകാലാഭിലാഷമാണ് ഒരു പാലം എന്നുള്ളതിനെ സംബന്ധിച്ച്. 10.21 കോടി രൂപയാണ് കിഫ്ബി വഴി ആ പാലത്തിൻ്റെ നിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ച് ASാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് മറ്റൊരു പാലം മുള്ളറവിള, നെയ്യാറ്റിൻകര നഗരസഭയുടെ മുള്ളറവിളയും പെരുകുളർ പഞ്ചായത്തിലെ ആയയും കൂടെ ബന്ധിപ്പിക്കുന്ന ദീർഘകാല ആവശ്യമാണ്. 40 വർഷത്തിലേറെ ആളുകൾ ആവശ്യപ്പെടുന്നൊരു പാലമാണ് ആയേൽ പാലം. അതിനും ഏകദേശം 15.27 കോടി രൂപ കിഫ്ബി ഫണ്ട് അനുവദിച്ച് ASആയ എൻ്റെ നടപടികളിലേക്ക് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും തീർച്ചയായും കിഫ്ബി എന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക രംഗത്തെ ഇടപെടൽ ഈ കേരളത്തിലെ എല്ലാ മേഖലയിലും, വൈദ്യുതിയുടെ കാര്യത്തിൽ, കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ, നിരത്തുകളുടെ കാര്യത്തിൽ ഒക്കെയുള്ള കാര്യങ്ങളിൽ, ആശുപത്രികളുടെ വികസനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിഫ്ബി പ്രോജക്റ്റുകൾ വലിയ തോതിലുള്ള മാറ്റമുണ്ടായിട്ടുണ്ട്. 19 PWD റോഡുകളിൽ നവീകരണം പുരോഗമിക്കുകയാണ്. കിഫ്ബി ഫണ്ട് വന്നതോടെയാണ് മണ്ഡലത്തിലെ റോഡ് വികസനം സാധ്യമായത്.
നെയ്യാറ്റിൻകര നിവാസികളുടെ ആശ്രയമായ ആശുപത്രിയാണ് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രി. 50-ലധികം രോഗികൾക്ക് ഒരേ സമയം സഹായകമായ അത്യാധുനിക ഡയാലിസിസ് സെന്ററാണ് ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത്. കിഡ്നി രോഗികൾക്ക് മെഡിക്കൽ കോളേജിൽ വരാതെ ഡയാലിസിസ് സൗകര്യം ഇവിടെ ഉപയോഗിക്കാം. നെയ്യാറ്റിൻകര ആശുപത്രി നമുക്ക് ഈ പ്രവർത്തനം നടത്താൻ വേണ്ടി കഴിഞ്ഞാൽ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ഏറ്റവും കൂടുതൽ ഡയാലിസിസ് യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആശുപത്രിയാണ് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രി. അത് നമുക്ക് കഴിഞ്ഞ ആഴ്ച അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം 20 മെഷീനുകളുടെ പ്രവർത്തനവും നിലവിലുള്ള 6 മെഷീനുകളും 26 മെഷീനുകളുടെ പ്രവർത്തനം ഒരേ സമയം നടക്കുമ്പോൾ ഏകദേശം 25 ആളുകൾ അധികം 2 അങ്ങനെ ഏകദേശം 50-ലധികം ആളുകൾക്ക് ഒരു ദിവസം ഡയാലിസിന് സഹായകരമായ നിലപാട് കുറഞ്ഞ ചെലവിൽ കൊടുക്കാൻ വേണ്ടി കഴിയും. നെയ്യാർ കുറുകെ ഒഴുകിയിട്ടും കുടിവെള്ള ബുദ്ധിമുട്ട് നിലനിൽക്കുന്ന മണ്ഡലത്തിൽ കിഫ്ബി എത്തി. കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന ജനതയ്ക്ക് സഹായകമാണ് കാരോട് കുടിവെള്ള പദ്ധതി. 81.5 കോടി രൂപ ചെലവിൽ മണ്ഡലത്തിൽ കുടിവെള്ളമെത്തും. ഭൂമിയെടുപ്പ് നടപടികൾ പുരോഗമിക്കുകയാണ്. മറ്റൊരു കുടിവെള്ള പദ്ധതിയായ അതിയന്നൂർ പദ്ധതിക്ക് 26 കോടി രൂപ കിഫ്ബി നൽകി. ഭൂമി ഏറ്റെടുത്ത് ടെൻഡർ നടപടികൾ പുരോഗമിക്കുകയാണ്. മണ്ഡലത്തിലെ സാംസ്കാരിക സിനിമാ മേഖലയിലും കിഫ്ബിയുടെ കയ്യൊപ്പുണ്ട്. തിയേറ്ററുകൾ കുറവായ മണ്ഡലത്തിൽ കിഫ്ബി ഫണ്ടിലൂടെ 2 തിയേറ്ററുകൾക്കാണ് KSFTC അനുമതി നൽകിയത്. ആറലമുട നഗരസഭ നൽകിയ ഭൂമിയിൽ തിയേറ്ററുകൾ നിർമ്മിക്കും. നെയ്യാറ്റിൻകര ടൗൺ മാർക്കറ്റ് വികസനത്തിന് കിഫ്ബിയിൽ നിന്ന് 4.77 കോടി രൂപയാണ് അനുവദിച്ചത്. രാജഭരണകാലത്ത് ആരംഭിച്ച ചന്ത നെയ്യാറ്റിൻകര താലൂക്കിലെ പ്രധാന മത്സ്യവിപണന കേന്ദ്രമാണ്. തിരക്കും വ്യാപാരവും വർദ്ധിച്ച സാഹചര്യത്തിൽ കിഫ്ബിയിലൂടെയുള്ള നവീകരണം ജനങ്ങൾക്ക് മുതൽക്കൂട്ടാകും. ആരോഗ്യരംഗത്തടക്കം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഈ ഘട്ടത്തിൽ പ്രത്യേകമായി സൂചിപ്പിക്കുകയാണ്. തീർച്ചയായും നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനത്തിൽ കിഡ്ഫി ഒരു സഹായകസ്ഥമായി എന്നും നിലനിൽക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുകയാണ്. സമഗ്രമായ മാറ്റമാണ് നെയ്യാറ്റിൻകര നിയോജക മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്നത്. ആരോഗ്യ മേഖലയ്ക്ക് പുറമെ വിദ്യാഭ്യാസ മേഖലയിലും റോഡ് വികസനത്തിലുമെല്ലാം സമഗ്രമായ മാറ്റം നെയ്യാറ്റിൻകരയിൽ കിഫ്ബിയിലൂടെ നടപ്പിലായി. കിഫ്ബി വികസന ഫണ്ടിൽ നാടിന്റെ മുഖച്ഛായ മാറുമ്പോൾ എറണാകുളം ജില്ലയിലെ പിറവം നിയോജക മണ്ഡലത്തിലും കിഫ്ബി വികസന കാഴ്ചകൾ നിരവധിയാണ്. ഗതാഗത കുടിവെള്ള മേഖലകൾക്കൊപ്പം പൊതുവിദ്യാലയങ്ങളിൽ അടിസ്ഥാന സൗകര്യ വികസനവും ഇവിടെ കിഫ്ബി സാമ്പത്തിക സഹായത്തോടെ ഒരുക്കിയിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് സംസ്ഥാനത്താകെ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടന്നത്, പലതും നടന്നുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ പിറവം നിയോജക മണ്ഡലത്തിലും കിഫ്ബി ഫണ്ടിൽ പല പദ്ധതികളും നടപ്പിലാക്കിയിട്ടുണ്ട്. പല പദ്ധതികളും പുരോഗമിക്കുകയും ചെയ്യുന്നു. റോഡ് വികസനം, അതോടൊപ്പം തന്നെ കോളേജുകളുടെയും സ്കൂളുകളുടെയും അടിസ്ഥാന സൗകര്യ വികസനം, ഇത്തരത്തിൽ നിരവധി പദ്ധതികൾ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ്. പിറവം നിയോജക മണ്ഡലത്തിലെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കുന്ന വികസന പദ്ധതികളിലൂടെ കിഫ്ബി ഫണ്ടിൽ നാടാകെ വികസന വഴിയെ നീങ്ങുമ്പോൾ പിറവം നിയോജക മണ്ഡലത്തിലും നിരവധി പദ്ധതികളാണുള്ളത്. ചിത്രപ്പുഴ മാമല തിരുവാങ്കുളം ബൈപ്പാസിനായി മാത്രം 75 കോടി രൂപയാണ് കിഫ്ബിയിൽ അനുവദിച്ചിരിക്കുന്നത്. ഒപ്പം മാമല പിറവം റോഡിന് 11.81 കോടി രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ റോഡുകൾക്കുള്ള പ്രാധാന്യം ഉൾക്കൊണ്ടാണ് കിഫ്ബി റോഡ് വികസന പദ്ധതികൾക്കായി വലിയ തുകകൾ മാറ്റുന്നത്. മണ്ഡലത്തിന്റെ ഗതാഗത പ്രശ്നങ്ങൾക്ക് വലിയൊരളവ് പരിഹാരമാണ് തിരുവാങ്കുളം ബൈപ്പാസ് ഉൾപ്പെടെയുള്ള റോഡുകൾ. കിഫ്ബി ഫണ്ടിൽ നിരവധി പദ്ധതികൾ പിറവത്ത് പൂർത്തിയായി വരികയാണെന്ന് അനൂപ് ജേക്കബ് MLA പറഞ്ഞു. കിഫ്ബി വർക്കിൽപ്പെടുത്തി പ്രധാനമായിട്ടും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വർക്ക് എന്ന് പറയുന്നത് പിറവം മാമല റോഡാണ്. മണിയുടെ പഞ്ചായത്തിലൂടെ കടന്നു വരുന്ന റോഡാണ്, പ്രധാനപ്പെട്ട റോഡ്. ഏതാണ്ട് 12 കോടി രൂപയ്ക്ക് ഏകദേശം വരുന്ന തുകയാണ് അതിന് അനുവദിച്ചിരിക്കുന്നത്. ആ വർക്ക് ഇപ്പോഴത് നിർമ്മാണ പ്രവർത്തനം അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് നടക്കുകയാണ്.
പിന്നീട് വന്നിരിക്കുന്നത് ചിത്രപ്പുഴ മാമല തിരുവാങ്കുളം ബൈപ്പാസാണ്. ഏകദേശം 75 കോടി രൂപയാണ് ആ ബൈപ്പാസിനായിട്ട് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട വർക്കുകൾ എന്ന റോഡ് വർക്കുകൾ എന്ന് പറയുന്നത് ഈ രണ്ട് റോഡ് വർക്ക്സാണ് ഏറ്റവും പ്രധാനമായിട്ടും വന്നിരിക്കുന്നത്. പിന്നീട് ടി എം ജേക്കബ് മെമ്മോറിയൽ കോളേജിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കും സ്കൂളിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കുമായിട്ടുള്ള തുകകളാണ്. പിന്നെ പൈപ്പ് ലൈൻസ് മാറ്റാനായിട്ടുള്ള തുക, അങ്ങനെ ഏതാനും വർക്കുകളാണ് കിഫ്ബിയിലെ പിറവ നിയോജകമണ്ഡലത്തിൽ അനുവദിച്ച് ലഭിച്ചിട്ടുള്ളത്. കിഫ്ബി ഫണ്ടിലുള്ള അതിവേഗ റോഡ് വികസനങ്ങൾ പുതിയ മാതൃകയാണ്. റോഡ് വികസനം നാടിൻ്റെ മുഖച്ഛായ മാറ്റുകയാണ്. ഞാൻ പൊതുവെ കേരളത്തിൽ ഏറെ സഞ്ചരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് പിറവ നിയോജകമണ്ഡലത്തിലെ റോഡുകൾ താരതമ്യേനെ വളരെ നല്ലതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. മാത്രമല്ല ഇപ്പോൾ ടൂ വീലറിൽ യാത്ര ചെയ്യുന്ന ആളുകൾ, ടൂ വീലർ യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികം നമ്മൾ കാറിലോ മറ്റ് വലിയ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന പോലെയല്ല. ചെറിയ ചെറിയ ഗട്ടറുകൾ പോലും നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ നടുവേന സ്ഥിരമായിട്ട് ടൂ വീലർ ഓടിക്കുന്ന ആളുകൾക്ക് ആണ് കൂടുതലായിട്ട് ഈ നടുവേന ഉണ്ടാകുന്നത്. പക്ഷേ താരതമ്യം ചെയ്യുമ്പോൾ പിറവത്തെ എല്ലാ റോഡുകളും തന്നെ നല്ല മനോഹരമായിട്ട്, അത് ദേശീയ നിലവാരത്തിൽ BMBC നിലവാരത്തിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് എം എൽ എ പ്രത്യേകിച്ച് അദ്ദേഹം അനൂപ് ജേക്കബ് ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുന്ന ഒരു എം എൽ എ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പോൾ തന്നെ ഈ അടുത്ത ദിവസം ഞാൻ മണിയട് പഞ്ചായത്ത് വഴി യാത്ര ചെയ്യേണ്ടത്, അവിടെ റോഡ് പണി നടക്കുകയാണ്. അത് പിറവ മാമല റോഡ്, അതും BMBC നിലവാരത്തിലാണ് പണി ചെയ്യുന്നത്, കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ്. അപ്പോൾ ആ റോഡ് കൂടി നന്നായി കഴിഞ്ഞാൽ, ആ പണി പൂർത്തിയായാൽ തീർച്ചയായിട്ടും നടക്കാവ് റോഡിന് പാരലായിട്ട് ഒരു നല്ല റോഡ് കൂടി ഉണ്ടാവുകയാണ്. അതുപോലെ പൊതുവെ ഉൾപ്രദേശങ്ങളിലേക്ക് ഞങ്ങളുടെ ഗ്രാമങ്ങളിലേക്കൊക്കെ കടന്നു പോകുമ്പോഴും അത്തരത്തിലുള്ള നല്ല റോഡുകളാണ് കാണാൻ കഴിയുന്നത്. കിഫ്ബി സഹായത്തോടെ നിരവധി പദ്ധതികൾ കൂടി മണ്ഡലത്തിൽ നടപ്പിലാക്കാനുള്ള ഒരുക്കത്തിലാണ് സ്ഥലം MLA അനൂപ് ജേക്കബ്. നമുക്ക് ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട രണ്ട് പാലങ്ങൾ കൂടി ഇനി കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, പിറവം ടൗണിലൂടെ കടന്നു പോകുന്ന എക്സൈസ് കടവ് പാലം, പിറവം ടൗൺ ഒരു ബൈപ്പാസ് ആയിട്ട് നിർമ്മിക്കേണ്ട ഒരു സ്കീമാണ്. അത് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലഭിക്കണമെന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ഗവൺമെൻറ്റിലേക്ക് ആവശ്യപ്പെട്ടിട്ടുള്ള ഒന്ന്. ഒപ്പം തന്നെ കടുകമംഗലം പാലത്തിൻ്റെ നിർമ്മാണം, അതായത് തൃപ്പൂണിത്തറ പിറവ നിയോജകമണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാലമാണ്, ആ പാലത്തിൻ്റെ നടപടിക്രമങ്ങൾക്കും ഈ പദ്ധതി വഴി ലഭ്യമാക്കണമെന്നുള്ള ആവശ്യം ഞാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കാരണം ഇതിനകത്ത് ഇപ്പോൾ ഒരു നിശ്ചിത 10 crore മുകളിലുള്ള എല്ലാ വർക്കുകളും ഇപ്പോൾ കിഫ്ബിയിലാണ് ഉൾപ്പെടുത്തുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ട് പ്രധാനപ്പെട്ട പ്രൊജക്റ്റുകൾ അതിലേക്ക് ഉൾപ്പെടുത്താൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കിഫ്ബിയുടെ 5 crore ഫണ്ട് ഉപയോഗിച്ച് പരിമിത സൗകര്യങ്ങളിൽ നിന്ന് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് കുതിച്ചുയർന്ന് നാടിന് അഭിമാനമായ നിരവധി സർക്കാർ വിദ്യാലയങ്ങളുണ്ട്. സർക്കാരിന്റെ ധനസഹായമായ 5 crore 32 lakh ധനസഹായം ലഭിച്ച പിറവം ഗവൺമെന്റ് HSS പൂർണ്ണമായും ഹൈടെക്കായി മാറുകയാണ്. പലതും പൂർത്തിയാവുകയും പലതും ഭാഗികമായി പൂർത്തിയാവുകയും ചെയ്തിട്ടുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിൻ്റെ ഭാഗമായി പിറവം അസംബ്ലി മണ്ഡലത്തിൽ ബഹുമാനപ്പെട്ട കേരള സർക്കാർ, മുഖ്യമന്ത്രി തന്നെ പ്രത്യേക മുൻകൈ എടുത്തുകൊണ്ട് 152 crore വിവിധ പദ്ധതികൾക്കാണ് പിറവം അസംബ്ലി മണ്ഡലത്തിൽ കേരള സർക്കാർ അനുമതി നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസ മേഖലയിൽ പിറവം ഗവൺമെൻറ് HSS നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 5 crore അനുവദിക്കുകയുണ്ടായി. അതിൻ്റെ ആദ്യഘട്ട പ്രവൃത്തികളുടെ ഉദ്ഘാടനം, ആദ്യഘട്ട പ്രവൃത്തി പൂർത്തീകരിച്ച അതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ നിർവഹിക്കുകയുണ്ടായി. പിറവം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇപ്പോൾ നിലവിൽ 200 വിദ്യാർത്ഥികളാണ് പഠനം നടത്തി വരുന്നത്. പ്ലസ് വണ്ണിൻ്റെ അഡ്മിഷൻ പൂർത്തീകരിക്കുന്നതോടുകൂടി 100 കുട്ടികളിലധികമായി വരികയും ചെയ്യും. അതോടൊപ്പം തന്നെ കൂത്താട്ടുളം ഗവൺമെൻറ് UP സ്കൂളിൽ 885 വിദ്യാർത്ഥികളാണ് നിലവിലുള്ളത്. അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി 2 crore പദ്ധതികൾക്കാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ അനുമതി നൽകുകയും അതിൻ്റെ പ്രവൃത്തികൾ പൂർത്തീകരണ ഘട്ടത്തിലാണ്. ആദ്യഘട്ടത്തിൽ 1 crore 80 lakh ഹൈസ്കൂൾ ബ്ലോക്കാണ് പൂർത്തിയായത്. അടുക്കള, ഭക്ഷണശാല, 1200 ചതുരശ്ര അടിയിൽ അടൽ സിക്കിംഗ് ലാബ് എന്നിവയാണ് പൂർത്തിയായത്. ഇരുനില മന്ദിരത്തിന് മുകളിൽ ഒരു നില കൂടി പണിതുയർത്തി ഹൈസ്കൂൾ ക്ലാസുകൾ പൂർണ്ണമായും ഇങ്ങോട്ടേക്ക് മാറ്റും. മറ്റ് വികസന പദ്ധതികൾ കൂടി സ്കൂളിൽ നടപ്പിലാക്കി വരികയാണെന്നും പിറവം HSS പ്രധാന അധ്യാപിക R സുമ പറഞ്ഞു.
പിറവം മണ്ഡലത്തിലെ മികവിൻ്റെ കേന്ദ്രമായി ഞങ്ങളുടെ സ്കൂളായ പിറവം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ തിരഞ്ഞെടുത്തു. 5 കോടി ഉപയോഗിച്ചാണ് ഇതിൻ്റെ നിർമ്മാണം നടത്തേണ്ടത്. ഇതിൽ ഞങ്ങളുടെ 1-ാം ഘട്ട നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടനം 2018 നവംബർ 5 ഞങ്ങളുടെ പിറവം മണ്ഡല MLA ആയ ശ്രീ അനൂപ് ജേക്കബ് നിർമ്മാണം ഉദ്ഘാടനം ചെയ്തു. കൈറ്റിൻ്റെ നേതൃത്വത്തിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കിറ്റ്കോ ആണ് ഇതിൻ്റെ പ്ലാനുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഞങ്ങളുടെ സ്കൂളിൻ്റെ 1-ാം ഘട്ടം 1,80,00,000 പണിയാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇതിൽ ഞങ്ങൾക്ക് ഈ 1,80,00,000 5 മുതൽ 10 വരെയുള്ള കുട്ടികൾക്കുള്ള കിച്ചണും ഡൈനിങ് ഹാളും ഒരു ലാബിൻ്റെ പണിയുമാണ്. ഇതിൻ്റെ മുകളിൽ ഒരു 3 ക്ലാസ് റൂമുകളും കൂടി ഇനി ഞങ്ങൾക്ക് പൂർത്തിയായി കിട്ടേണ്ടതുണ്ട്. ബാക്കി 25,000 ലിറ്റർ ജലസംഭരണിയും ഈ 1,80,00,000 പൂർത്തീകരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള 3.5 കോടിയിൽ ഹയർ സെക്കൻഡറി ബിൽഡിങ്ങും സ്റ്റേജുമാണ് ഇനി ഞങ്ങൾക്ക് കിട്ടേണ്ടത്. ഈ പണി ഉടനെ തന്നെ ആരംഭിക്കുകയും പണി എത്രയും വേഗം പൂർത്തീകരിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കിഫ്ബി ഫണ്ടിൽ കൂത്താട്ടുകുളം ഗവൺമെന്റ് UP സ്കൂളിന് 2 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. കിഫ്ബി ഫണ്ടിൽ ഇനിയും നിർമ്മിക്കുന്ന മന്ദിരത്തിൽ സ്റ്റേജും ഒപ്പം ആധുനിക സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികളുമുണ്ടാകും. മണിമലക്കുന്ന് TM ജേക്കബ് മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിൽ ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണത്തിനായി കിഫ്ബി വഴി 11.5 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ കോളേജിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 5.5 കോടി രൂപയുടെ പ്രവൃത്തികളും നടക്കുകയാണ്. മണിമലക്കുന്ന് ഗവൺമെന്റ് കോളേജിൽ 400 മീറ്റർ സിന്തറ്റിക് ട്രാക്ക് നിർമ്മാണത്തിനായാണ് കിഫ്ബി സഹായം. സിന്തറ്റിക് ട്രാക്കിനൊപ്പം അനുബന്ധ സൗകര്യ വികസനവും ഉണ്ടാകും. സ്റ്റേഡിയം നിർമ്മാണം, ഗാലറി നിർമ്മാണം, സംരക്ഷണ ഭിത്തി, സിന്തറ്റിക് ട്രാക്ക് എന്നിവയ്ക്കായാണ് കിഫ്ബിയിലൂടെ പണം അനുവദിച്ചിട്ടുള്ളത്. കായിക രംഗത്തിന് ഉണർവേകാൻ പുതിയ സ്റ്റേഡിയങ്ങൾക്കുൾപ്പെടെ കിഫ്ബി ഫണ്ട് ലഭ്യമാകുമ്പോൾ പ്രതീക്ഷകളുടെ പുതിയ കായിക തലമുറകളെ വാർത്തെടുക്കുന്ന പ്രവൃത്തിയിൽ കൂടി കിഫ്ബി പങ്കാളിത്തമുണ്ടാവുകയാണ്. ഒപ്പം മണിമലക്കുന്ന് ഗവൺമെന്റ് കോളേജിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി വർദ്ധിപ്പിക്കാനുള്ള പ്രവൃത്തികളും പുരോഗമിക്കുന്നു. തിരുമാറാടി പഞ്ചായത്തിലെ മണിമലക്കുന്ന് കോളേജിന്റെ ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി 11.5 കോടി രൂപ അനുവദിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ മണിമലക്കുന്ന് കോളേജിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് 5.30 കോടി രൂപയും നമ്മുടെ ഗവൺമെൻറ് കിഫ്ബി വഴി നമുക്ക് അനുവദിച്ചു. 57,000 കോടി രൂപയുടെ കിഫ്ബി പദ്ധതികൾ നടപ്പിലാക്കി വരുന്ന ഘട്ടത്തിൽ പിറവം അസംബ്ലി മണ്ഡലത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രത്യേക താല്പര്യപ്രകാരം 152 കോടി രൂപയുടെ വിവിധ പ്രവർത്തികളാണ് നടന്നുവരുന്നത്. കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിക്കായി രൂപം കൊണ്ട കേരള ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ബോർഡ് എന്ന കിഫ്ബി പാകുന്നത് വികസന വഴികളിലെ നാഴികക്കല്ലുകളാണ്. മുളന്തുരുത്തി തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിൽ കുരീക്കാട് റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള കോട്ടയത്തുപാറ കുരീക്കാട് റോഡിൽ റെയിൽവേ ലെവൽ ക്രോസിന് പകരം റെയിൽവേ ഓവർബ്രിഡ്ജ് നിർമ്മാണത്തിന് 36.89 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. കുരീക്കാട് റെയിൽവേ സ്റ്റേഷനോടനുബന്ധിച്ച് ഒരു പാലം വേണമെന്നുള്ള വർഷങ്ങളായിട്ടുള്ള ജനങ്ങളുടെ ആഗ്രഹം നിറവേറ്റാൻ പോവുകയാണ്. വിവിധ സംഘടനകളുടെയും വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാം ശക്തമായ ആവശ്യം മുൻനിർത്തി ബഹുമാനോട് MLA ഇടപെട്ട് സംസ്ഥാന സർക്കാരിൻ്റെ സഹകരണത്തോടെ ഫണ്ട് അനുവദിച്ചുകൊണ്ട് മേൽപ്പാലം പണിയുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മേൽപ്പാലം വന്നു കഴിഞ്ഞാൽ വാട്ടിയുടെ ഭാഗത്തുനിന്ന് കോട്ടയം ഭാഗത്തുനിന്നൊക്കെ വരുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ യാത്രാ സൗകര്യവും അതുപോലെ ചോറ്റാനിക്കര ദേവീക്ഷേത്രം സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേവീക്ഷേത്രം രീതിയിൽ ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലേക്ക് പല പ്രദേശങ്ങളിൽ നിന്നും വരുന്ന ആളുകൾക്ക് എത്തിച്ചേരുവാനും വളരെയധികം പ്രയോജനകരമായിരിക്കും ഈ പാലം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിനെല്ലാം റിഫൈനറി കൊച്ചിൻ റിഫൈനറിയിൽ നിന്ന് IOC പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം വരുന്ന വലിയ വാഹനങ്ങൾ ഗ്യാസ് സിലിണ്ടർ കയറ്റിയിട്ടുള്ള വാഹനങ്ങൾ ഗ്യാസ് സിലിണ്ടർ നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വരുന്ന വാഹനങ്ങൾ എറണാകുളം പ്രദേശത്തേക്ക് വലിയ ട്രക്കുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി പോകുന്ന വാഹനങ്ങളെല്ലാം കടന്നു പോകുന്ന ഒരു പ്രദേശം എന്ന രീതിയിൽ എപ്പോഴും ഇവിടെ ബ്ലോക്ക് സ്ഥിരമൊരു സംഭവമാണ്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ പാലം വളരെ അനിവാര്യമാണ്. എത്രയും പെട്ടെന്ന് ഈ പാലം പൂർത്തീകരിച്ച് അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായി തീരണം. കക്കാട് പ്ലാന്റ് മുതൽ പാഴൂർ പമ്പ് ഹൗസ് വരെയുള്ള 250 mm AC പൈപ്പ് മാറ്റി DI പൈപ്പ് സ്ഥാപിക്കുന്നതിനും കക്കാട് പ്ലാന്റിൽ നിന്ന് പിറവം ആശുപത്രി കവലയിലേക്കുള്ള 350 mm AC പൈപ്പ് മാറ്റി DI പൈപ്പ് സ്ഥാപിക്കുന്നതിനുമായി 4.5 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ പിറവത്തിന്റെ വികസന വഴികളിലും കിഫ്ബിയുടെ കയ്യൊപ്പ് പതിയുകയാണ്.
കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുള്ള വികസന പദ്ധതികൾ നാടിന്റെ മുഖച്ഛായ മാറ്റുകയാണ്. തിരുവാങ്കുളം ബൈപ്പാസിനായി 75 കോടി രൂപ ഉൾപ്പെടെ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. ഈ പദ്ധതികളെല്ലാം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി തന്നെ കിഫ്ബി പുതിയൊരു മാതൃകയാകും. വികസനം കിഫ്ബിയിലൂടെ എന്ന പരിപാടിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. നമസ്തേ.